നമസ്കാരം. ഹിറ്റ്ലിസ്റ്റുമായി പി എഫ് ഐ കൊലയാളി സംഘങ്ങൾ ഇപ്പോഴും സജീവമാണോ? കൊച്ചിയിൽ അറസ്റ്റിലായ അഭിഭാഷകൻ ആയുധ പരിശീലകനാണോ? എൻ ഐ എയ്ക്ക് കിട്ടിയത് നിർണായകമായ വിവരങ്ങളാണോ? നിരോധിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ ശക്തമായ സ്വാധീനമുണ്ടോ? ശ്രീ എം ആർ അഭിലാഷ്, ശ്രീ ഷാഫി ചാലിയം, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ടി കെ രാജ്മോഹൻ എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കും. ശ്രീ എം ആർ അഭിലാഷ്, കേരള ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനാണ് അറസ്റ്റിലായിരിക്കുന്നത്. എൻ ഐയുടെ വാർത്താക്കുറിപ്പ് അനുസരിച്ചാണെങ്കിൽ പി എഫ് ഐയുടെ ഹിറ്റ് സ്ക്വാഡ് ട്രെയിനറാണ് ഈ അഭിഭാഷകൻ. വീട്ടിൽ നിന്ന് ബാഡ്മിൻ്റൺ റാക്കറ്റ് ബാഗിൽ ഒളിപ്പിച്ചു വെച്ച മഴു, വടിവാൾ, അരിവാൾ എന്നിവ കണ്ടെടുത്തു. ഇതുപോലെ ഒരു മഴു ഉപയോഗിച്ചാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയെടുത്തത്. ഇത് അമ്പരപ്പിക്കുന്നതാണോ? കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊലയാളി സംഘത്തിൻ്റെ നേതാവായിരിക്കുന്നു. ആ സംഘത്തിൻ്റെ ലക്ഷ്യം എൻ ഐ എ പറയുന്നതനുസരിച്ച് നേതാക്കളെ വധിക്കുക, മറ്റ് മതത്തിൽപ്പെട്ട ആളുകളെ വധിക്കുക, അതിനായി ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഹിറ്റ് സ്ക്വാഡിലെ അംഗമാണ് എന്ന് പറയുന്നത് ശ്രീ എം ആർ അഭിലാഷിനെ അമ്പരപ്പിക്കുന്നു. ശ്രീ വിനു, അഭിഭാഷക വൃത്തിയെ തങ്ങളുടെ ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യുക എന്നത് ഏതൊരു അഭിഭാഷകനെയും പൗരബോധമുള്ള ഏതൊരു വ്യക്തിയെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു നമ്മുടെ നാട്ടിൽ വർഗീയ സംഘടനകൾ നിരവധിയുണ്ട്. ആ വർഗീയതയിൽ ഏറ്റക്കുറച്ചുകളുണ്ടാകാം, തീവ്ര വർഗീയ സംഘടനകളുമുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ ഡിഫറൻ്റാക്കി മാറ്റുന്നത് അതൊരു തീവ്രവാദ സംഘടനയും കൂടെയാണ്. കാരണം അതിൻ്റെ മീൻസ് എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ ആൾക്കാരെ കൊന്നൊടുക്കുന്നതും പ്ലാൻ ചെയ്ത് അസോൾട്ട് ചെയ്യുകയും ഇത് എലിമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ അവരുടെ വഴിയിൽ ഒരു തരത്തിൽ ന്യായീകരിക്കപ്പെടുന്നത് തന്നെയാണ് എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുവാൻ ആയിട്ട് വഴിതെളിച്ചിട്ടുള്ള ഒരു പ്രത്യേകത. ഒരഭിഭാഷക വൃത്തിയിലുള്ള ഒരാൾ കേരള ഹൈക്കോടതി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിലെ ഒരു ലോയർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അഭിഭാഷകയാണ് എന്നാണ് മനോരമയിലെ റിപ്പോർട്ട് വെബ്സൈറ്റിൽ കണ്ടത്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അഭിഭാഷക വൃത്തിയിൽ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേഡേഴ്സ് നുഴഞ്ഞു കയറി എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫാണ് ഇത്. അത് എക്സ്പെക്ട് ചെയ്തിരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2047 അവരുടെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരികയുണ്ടായി. അതിനനുസരിച്ച് 2047 രാജ്യമെമ്പാടും മതാധിഷ്ഠിത ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രൊഫസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അങ്ങനെ വരുമ്പോൾ പോലീസാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ഇവിടെയൊക്കെ തന്നെ പലതരത്തിൽ പല ലെവലുകളിൽ നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ ആ സ്വാധീനം പരത്തുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. ഇവിടെ എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീ വിനു, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന അതിൻ്റെ വളരെ തീവ്രമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അഭിഭാഷക വൃത്തി കൊടുക്കുന്ന ചില പ്രിവിലേജസ് ഉണ്ട്. ആ പ്രിവിലേജസാണ് ഇവിടെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും റിക്കവറി ഉണ്ടായിട്ടുണ്ട് അല്ലേ? ടെന്നീസ് റാക്കറ്റിനകത്ത് വാളുകൾ ഉൾപ്പെടെ റിക്കവറി ചെയ്തു എന്നാണ് എൻ ഐ എയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരഭിഭാഷകൻ എന്നുള്ള നിലയിൽ രാത്രി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി സഞ്ചാരത്തിലും ഒക്കെ ചില പ്രിവിലേജസ് പൊതുവെ ഒരു എന്താ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള പോലീസ് ബിഹേവിയർ കാണാറില്ല. അത് അഭിഭാഷക വൃത്തിയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ റാക്കറ്റും വെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റിൽ പെട്ട ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ അഭിഭാഷക വൃത്തി ഒരു പരിധിവരെ ദുരുപയോഗം ചെയ്യപ്പെടുവാനുള്ള ഒരു മാർഗമായി തീർന്നു എന്നുള്ളതിൻ്റെ വലിയൊരു പ്രൂഫായിട്ട് തന്നെ ഈ ഡെവലപ്മെൻറ്റിനെ കാണാൻ കഴിയും. തീർത്തും ദൗർഭാഗ്യകരമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന തന്നെ ഇപ്പം അഭിഭാഷക വൃത്തിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് പറയുകയാണ്. ഒരു ലോയർ എന്ന് പറയുമ്പോൾ, ശ്രീ വിനു, അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ രാഷ്ട്രീയവും താല്പര്യവും എന്നാകിലും, വെൻ എ പേഴ്സൺ ബിക്കംസ് ലോയർ,
റൂൾ ഓഫ് ലോ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും അദ്ദേഹത്തിൻ്റെ നടപടികളെയും നയിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിലും ലോയേഴ്സിൻ്റെ ഫ്രറ്റേണിറ്റിയിലൊക്കെ തന്നെയാണെങ്കിലും ഒരു വ്യക്തിക്ക് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഒരു സ്വീകാര്യതയുണ്ടാകും. ആ സ്വീകാര്യതയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒളിച്ചു കടത്തലുകൾ നടത്തുന്നത് എന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ ഏതൊരു ഫാഷിസ്റ്റ് അതോറിറ്റേറിയൻ ഓർഗനൈസേഷനെ പോലെയും അത് ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ചില കള്ളങ്ങളുടെ പുറത്താണ്. ആ ലൈസിൽ ഒന്നാണ് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സെക്യുലറിസം. സെക്യുലറിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഈ സംഘടന 2047 മതാധിഷ്ഠിത ഭരണമാണ് തങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്നാണ് അവർ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയെ വിശകലനം ചെയ്യുന്ന കോണ്ടെക്സ്റ്റിലായതുകൊണ്ടാണ് ഞാൻ അവരെ മാത്രം എടുത്ത് പറയുന്നത്. അപ്പോൾ സെക്യുലറിസം പ്രൊഫസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് അവരുടെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവരുടെ അൾട്ടീരിയർ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2047 ഒരു മതാധിഷ്ഠിത ഭരണം കൊണ്ടുവരിക, അപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്ന ആ ഒരു മുഖാവരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ഭരണഘടനയെ സംരക്ഷിക്കുക, ഭരണഘടനയുടെ മുഖവുര വായിക്കുക. അതുപോലെ തന്നെ കോൺസ്പിറസി തിയറി പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും BJP, CPM ഇവരൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ എന്ന രീതിയിലായിരുന്നു പ്രൊപ്പഗണ്ട ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞതിൽ പിന്നെ കേരളത്തിൽ ഒരിടത്തും ഒരു രാഷ്ട്രീയ സംഘർഷമോ രക്തരൂക്ഷിതമായ കൊലപാതകമോ ഉണ്ടായിട്ടില്ല. സാധാരണ രാഷ്ട്രീയ വൈരത്തിൻ്റെ പാത നാം വിശകലനം ചെയ്യുകയാണെങ്കിൽ എതിരാളിക്ക് എപ്പോഴാണോ സെറ്റ് ബാക്ക് ഉണ്ടാകുന്നത് അന്നേരമാണ് കണക്കുകളൊക്കെ തീർക്കപ്പെടുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൽ പിന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ നിയമപരമായിട്ടല്ലാതെ ഒരു പ്രതികരണവും ഒരു രാഷ്ട്രീയ പ്രത്യാഘാതവും അല്ലെങ്കിൽ റിവഞ്ചും ഒരിടത്തും എടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ഈ രക്തരൂക്ഷിതമായ കൊലപാതകങ്ങൾ കേരളം കണ്ടത് ഒക്കെ തന്നെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കള്ളത്തരങ്ങളുടെ പുറത്ത് നിർമ്മിക്കപ്പെട്ടവയായിരുന്നു. അതിപ്പം സെക്യുലറിസം ആണെങ്കിലും ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറി ആണെങ്കിലും അഭിഭാഷക വൃത്തി കൊടുക്കുന്ന ആ പ്രിവിലേജിനെ ദുരുപയോഗം ചെയ്യുന്നതാണെങ്കിലും ആത്യന്തികമായിട്ടും നിയമം ഇത്തരത്തിലുള്ളവരെ ടാക്കിൾ ചെയ്യുന്നു ഇഫക്റ്റീവായിട്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഏത് മതതീവ്രവാദത്തിന് പല മുഖങ്ങളുണ്ടാകാം, പല മതങ്ങളുണ്ടാകാം, പക്ഷേ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു നശീകരണാത്മകതയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് എന്നതുകൊണ്ട് തന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത്തരക്കാരെക്കുറിച്ചൊന്ന് കോഷ്യസായിരിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമ്മുടെ കൺമുമ്പിൽ വെക്കുന്ന സന്ദേശം. ടി കെ രാജ്മോഹൻ, ഒരു അഭിഭാഷകൻ അറസ്റ്റിലായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. 20 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ 56 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിനൊപ്പം ഈ അഭിഭാഷകൻ്റെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. എന്നെ ബാഡ്മിൻ്റൺ റാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ഹിറ്റ് സ്ക്വാഡിലെ അംഗമാണെന്നാണ് NIA ആരോപിക്കുന്നത്. ഇത് കൂടുതൽ കൂടുതൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണോ? കേരള ഹൈക്കോടതിയിൽ പോലും നിരന്തരം കയറി ഇറങ്ങുന്ന ഒരു അഭിഭാഷകൻ ബാഡ്മിൻ്റൺ റാക്കറ്റാണെന്ന് പറഞ്ഞ് ആയുധങ്ങൾ കൊണ്ടു നടക്കുന്ന അഭിഭാഷകൻ മറ്റ് വിഭാഗങ്ങളിലെ നേതാക്കളെ വധിക്കാൻ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ആ സംഘത്തിന് വേണ്ടി ആയോധനകൾ കലകൾ പരിശീലിപ്പിക്കുന്ന അഭിഭാഷകൻ, ഇതൊക്കെ നിരോധിച്ചിട്ടും PFI ശക്തമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ? തീർച്ചയായിട്ടും വരൂ. കാരണം ഇത് നിരോധിച്ചത് കൊണ്ട് മാത്രം ഒരു സംഘടന ഇല്ലാതാവുന്നെന്നും നമ്മൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഒന്നും കരുതുന്നില്ല. കാരണം ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് ഈ ഡീറാഡിക്കലൈസേഷൻ നടത്താൻ പല പരിമിതികളുണ്ട്. ഒരു കുറേ ചെറുപ്പക്കാരല്ലെങ്കിൽ കുറേ ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവരെ ഡീറാഡിക്കലൈസ് ചെയ്യുക ലോ ആൻഡ് ഓർഡർ ഏജൻസീൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അതിന് പൊളിറ്റിക്കലായിട്ടുള്ള മറ്റ് അറീനകളും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആക്ഷൻ, അതായത് ഇപ്പോൾ ഹിറ്റ് സ്ക്വാഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ ഇതിൽ ഭാഗമാക്കുക, കൂടാതെ അത് സമൂഹത്തിൽ വളരെ ഉയർന്ന തരത്തിലുള്ള ആൾക്കാർ
അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്സ്പേർട്സ് ഇവരൊക്കെയാണ്, അവരെയൊക്കെ മനസ്സിലാണ് അല്ലെങ്കിൽ അവരൊക്കെ ബുദ്ധിയിലാണ് അവരൊക്കെ മസ്തിഷ്കത്തിലാണ് ഇത് കുത്തിവെച്ചിരിക്കുന്നത്. ഈ കുത്തിവെപ്പ് കാരണം ഇവർ വഴിതെറ്റിപ്പോവുകയാണ്. അപ്പോൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ചെയ്യുന്ന എന്താണ് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഹൈ കേരള ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഒരു അഡ്വക്കേറ്റ് സമൂഹത്തിൽ മാന്യതയിലൊരാൾ, അയാൾ ഇവിടെ ഇപ്പം അറസ്റ്റ് ചെയ്തപ്പോൾ സമയത്ത് NIA കൊടുത്ത പത്രക്കുറിപ്പ് പറയാണ് അങ്ങേ അയാൾ കരാട്ടെ മാസ്റ്ററാണ്, അയാൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അയാൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, കൂടാതെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് സംസ്ഥാനത്തും സംസ്ഥാനത്തിന് വെളിയിലും ചില ആൾക്കാരെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഓപ്പറേഷന് വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ നീങ്ങുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ NIA മാതിരി ഏജൻസി അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ വീട് റൈഡ് കണ്ടക്ട് ചെയ്തിട്ട് ഇതേപോലെ വെപ്പൺസൊക്കെ സീസ് ചെയ്ത ശേഷം ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പ് ഇറക്കുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഈ ഓർഗനൈസേഷൻ ഇൻ സ്പൈറ്റ് ഓഫ് ദ ബാനിന് അതിൽ കടന്നിട്ട് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ ബാനിന് ശേഷം നമ്മൾ ഇപ്പോൾ കോയമ്പത്തൂരിലൊരു ബ്ലാസ്റ്റ് കണ്ടു, മംഗലാപുരത്തൊരു ഓട്ടോറിക്ഷ ബ്ലാസ്റ്റ് കണ്ടില്ല നമ്മൾ. അപ്പോൾ ഇത് വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് സമൂഹം തന്നെ ഒന്നിച്ച് നീങ്ങണം. ഇതിൽ പൊളിറ്റിക്കലോ കമ്മ്യൂണലോ അല്ലെങ്കിലല്ല, നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് നമ്മളൊക്കെ ഒരു വിഭാവനം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, ആ ഡെമോക്രസിയിൽ നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ മതേതരത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മളെ ഇന്ത്യയിലുള്ളത്. അപ്പം അതിനെ തുരങ്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഏജൻസി ഇത്തരത്തിലുള്ള PFIമാരുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അത് ബാൻ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം കഴിഞ്ഞ 2006 ഫോം ചെയ്ത PFI ബാൻ ചെയ്തിരിക്കുന്നത് 16 ശേഷമാണ്, 2022 ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷൻ കഴിഞ്ഞ 16 ചെയ്ത വർക്കൊക്കെ നമ്മൾ കണ്ടതാണ്. ആരുടെ കൈ വെട്ടിയെടുത്ത്, ആരെ കാല് വെട്ടിയെടുത്ത്, ആരെ കൊന്നു, ഇത്രയൊക്കെ കേസുകളുണ്ടായിട്ടും ഇവരൊരു ഒറ്റ ലീഡേഴ്സ് നമ്മൾ അക്യൂസ്ഡാക്കി മാറ്റിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ ലിബറലായിട്ട് ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഇവിടെ ഫ്ലറിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഓർഗനൈസേഷൻ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാൻ ചെയ്ത സമയത്ത് ആ ബാനിൽ മാത്രം നിൽക്കുന്നില്ല, അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ കൂടെ NIA എടുക്കുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഈ ഏജൻസി അതിൻ്റെ ഫോളോ ആക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ആ ഫോളോ അപ്പ് ആക്ഷനിലാണ് ഇപ്പോൾ 56 സ്ഥലത്ത് കുറേ മൈക്രോ ആയിട്ടുണ്ട്. ആ ഫസ്റ്റ് റെയ്ഡ് കണ്ടക്ട് ചെയ്ത് 24 സ്ഥലങ്ങളിലാണെന്ന് എൻ്റെ ഓർമ്മ. 24 സംസ്ഥാനത്ത് 24 സെൻറ്ററിലാണ് റെയ്ഡ് കണ്ടക്ട് ചെയ്തത്. ഇപ്പോൾ അത് 56 പോയിന്റിലേക്ക് റെയ്ഡ് മൈക്രോ ആയിട്ട് കുറേ കൂടി താഴെക്കടയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്കൊന്ന് ഇന്നലത്തെ പത്രക്കുറിപ്പ് നോക്കിയാൽ 17 മുൻ ഭാരവാഹികൾ, 17 സോണൽ ഭാരവാഹികൾ, അല്ലെങ്കിൽ 17 ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ്ങായി ബന്ധപ്പെട്ട ആൾക്കാർ ഇവരൊക്കെ വീട്ടിലാണ് റെയ്ഡ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടാണ് ഈ അഭിഭാഷകൻ്റെ വീട്ടിൽ നിന്ന് വെപ്പൺ റിക്കവറിക്കുകയാണ്. അപ്പോൾ വെപ്പൺ എവിടെ വെച്ചിരിക്കുന്നത്? ഗോപ്യമായിട്ട് വളരെ കൺസീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെപ്പൺ. അപ്പോൾ ഇതൊക്കെയാണ് അണ്ണർത്ത ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഇത്രത്തോളം ബാഡ്മിന്റന്റെ ബാഗിൽ ഇതൊക്കെ ഇട്ടിട്ട് പോയാൽ ആരും സംശയിക്കില്ല. ഒരു ബാഡ്മിന്റൺ റാക്കറ്റിന്റെ ബാഗ് വണ്ടിയിൽ കിടന്നാൽ ആരും സംശയിക്കില്ല, തോളിൽ കിടന്നാൽ ആരും സംശയിക്കില്ല. അതാണ് അത് തന്നെ പിന്നെയോ അതാണ് പറഞ്ഞത്. ഇത് നമ്മുടെ നമുക്ക് സമൂഹത്തിലുള്ള ഈ ഒരു ഒരു സമൂഹത്തിലൊരു അഡ്വക്കേറ്റിനൊക്കെ ഹൈക്കോടതിയൊക്കെ പ്രാക്ടീസ് അഡ്വക്കേറ്റിന് സമൂഹത്തിലൊക്കെ ഒരു നിലയും വിലയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ അഡ്വക്കേറ്റിന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊരു കാറ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചെക്ക് ചെയ്യില്ല, സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലാതെ LLB പാസ്സായി എങ്ങനെയെങ്കിലും സന്നദ്ധെടുത്ത് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല എന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് തന്നെ പിന്നെ അതാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ ആക്റ്റീവാണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഓപ്പറേഷൻ തലത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം. ഏത് ലെവലിലെ കാര്യങ്ങൾ പോയി. നമ്മളിപ്പോൾ ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഇന്ന് വേറൊരു പത്രക്കുറിപ്പ് കൂടെ NIA ഇറക്കിയിട്ടുണ്ട്. അതായത് തമിഴ് തെലങ്കാനയിലെ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലെ ഒരു കേസിൽ ഇതേപോലെ ഒരു കേസിൽ 13 PFIക്കാരുടെ പേരിൽ ഇതേമാതിരി ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്ന വെപ്പണൊക്കെ സീസ് ചെയ്ത ഒരു കേസിൽ ഇതേമാതിരി 13 PFIക്കാരുടെ പേരിൽ നിന്ന് ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുകയാണ് ഹൈദരാബാദ് സ്പെഷ്യൽ കോർട്ടിൽ.
അപ്പോൾ ഇത് ദേശവ്യാ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പല ഇൻപുട്ട് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻപുട്ടുകളൊക്കെ താരതമ്യം ഒന്നിച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഏജൻസി ഓരോ സ്ഥലത്തും ഈ കണ്ടക്ട് ചെയ്യുന്നത്, റെയ്ഡൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇത് ഇന്ത്യയിൽ പരക്കെ വ്യാപിച്ച് കിടക്കുകയാണ് ഇൻസ്പൈറ്റ് ഓഫ് ദ ബാൻ. അപ്പോൾ ഇത് കണിശമായിട്ടും ഇത് ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ കൂടി ഇതിൽ അത്യാവശ്യമാണ്. പൊതുജനങ്ങൾ കൂടെ ഇതിലേക്ക് ഒരു ഭാഗവാക്കാണോ? എന്നാലും മാത്രമേ ഈ 56 റെയ്ഡ് നടന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റെയ്ഡ് വിവരം ചോർന്നു. ശ്രീ രാജ്മോഹൻ, കേരള പോലീസിന്റെ കൂടി സംരക്ഷണത്തിനാണല്ലോ NIA റെയ്ഡ് നടക്കുന്നത്, സുരക്ഷ ഒരുക്കുന്നത് കേരള പോലീസ് ആണല്ലോ. പത്തനംതിട്ടയിൽ വിവരം ചോർന്നു. അതാണ് ബിനു ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 16 ഈ ഓർഗനൈസേഷൻ ഇവിടെ ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവർ ചെയ്ത കൊലപാതകങ്ങളും ബാക്കി പല തരത്തിലുള്ള പല കൈവെട്ട് പല കേസുകളിലും ഏതെങ്കിലും ഒരു ഇതിൻ്റെ ലീഡേഴ്സ്, അതായത് ഈ PFI സംസ്ഥാന ഭാരവാഹിയോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഭാരവാഹികൾ ആരെങ്കിലും പ്രതിയായിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അവരോട് സോഫ്റ്റ് പെഡലിംഗ് നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ആ സോഫ്റ്റ് പെഡലിങ്ങിനുള്ള ഒരു അതിനുള്ള ഒരു അത്ര പെഡലിംഗ് സോഫ്റ്റ് പെഡലിംഗ് നടത്തിക്കൊണ്ടായിരിക്കണം ഇത് ഇംഗ്ലണ്ട് ഫ്ലഷ് ചെയ്ത് വന്നത്. ഇപ്പോഴെങ്കിലും വൈകിയാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും വളരെ ആക്റ്റീവായിട്ട് ഇതിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. ഇതിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ട് ഈ ഇത് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ കേരളമാരുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കർണാടക, കേരള, തമിഴ്നാട് ഇപ്പോൾ വ്യാപിച്ച് പല സ്ഥലം വ്യാപിപ്പിക്കുകയാണത്. ഇപ്പോൾ ഇങ്ങനെ വ്യാപനം ചെയ്ത് വരുന്നത് കണ്ടെയ്ൻ ചെയ്യണം. ഇതുപോലെ ബാൻ അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ബാൻ വരുമ്പോൾ ഇതുപോലെയുള്ള അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കിൻ്റെ എക്സ്പേർട്സ് ആരായാലും അവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് UAPA ചുമത്തി അവരെ കണിശമായി ഡീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പുകളെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷാഫി ചാലിയം, പല കേസുകളിലും NIAയോട് കോടതികൾ തെളിവ് ചോദിക്കുന്നുണ്ട്. കൊടും ഭീകരരെന്ന് NIA പറഞ്ഞ പല ആളുകളുടെയും കാര്യത്തിൽ തെളിവ് ഹാജരാക്കാൻ അന്വേഷണ ഏജൻസി പല കേസുകളിലും ബുദ്ധിമുട്ടുന്നുണ്ട്. PFI നിരോധനത്തിന് ശേഷം ഒരുപാട് അവരുടെ നേതാക്കളെ അറസ്റ്റിലാക്കിയ ശേഷം കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ NIA നടത്തുന്നത്? ഈ റെയ്ഡിനെ ലീഗ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ലീഗ് നിങ്ങൾക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അത് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പല ജില്ലകളിലും പല പേരുകളിലുമായിട്ടാണ് അവർ പ്രവർത്തനം ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് അന്ന് എല്ലാ താഴെ തട്ടിലുള്ള യൂണിറ്റുകളിലേക്കും സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കൊരമ്പയിൽ അഹമ്മദ് ആജി പ്രത്യേകമായ ഒരു സർക്കുലർ, സാധാരണ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു സർക്കുലർ ജില്ലയിലേക്ക് വിടുക മാത്രമാണ് ചെയ്യുക. പക്ഷെ അനിതര സാധാരണമായി നേരിട്ട് യൂണിറ്റിലേക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ കരുതിയിരിക്കണം, അത്യന്തം അപകടകരമായ ഒരു മൂവ്മെൻറ്റ് ഈ മുസ്ലിം ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്താൻ ആവശ്യമായ ക്യാമ്പയിൻ നടത്തണം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഈ പോപ്പുലർ ഫ്രണ്ട്, NDF, SCPI തുടങ്ങിയ മൂവ്മെൻറ്റുകൾ കൊണ്ട് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലോസ് സംഭവിച്ച പാർട്ടി കൂടിയാണ് ലീഗ് എന്ന് മനസ്സിലാക്കുക. അവർക്ക് ഓരോ ജില്ലയിൽ ഓരോ പേരിലാണ്. മലപ്പുറം മുസ്ലിം യങ് മെൻസ് ഓർഗനൈസേഷൻ മൈമ എന്ന് പറഞ്ഞു, അസോസിയേഷൻ മൈമ. കോഴിക്കോട് മുസ്ലിം യങ് മെൻസ് പിന്നെ അസോസിയേഷൻ കൈമ. വയനാട് മുസ്ലിം യങ് മെൻസ് അസോസിയേഷൻ വൈമ. ഇങ്ങനെ ഒരു പക്ഷേ മിസ്റ്റർ രാജ്മോഹൻ, അദ്ദേഹം കോഴിക്കോട് വളരെ കാലം DYSP അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് അറിയാമായിരിക്കും ആ കാര്യം. അപ്പൊ അതുകൊണ്ട് അന്ന് തന്നെ അതിനോട് അഡമറ്റ് സ്റ്റാൻഡ് സ്വീകരിച്ച ഒരു പാർട്ടിയാണ്. അത് പ്രത്യേകമായി ഇവിടെ പറയേണ്ടതില്ല. കാരണം അവരുടെ ഒരു രീതി ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയാണ്. അതായത് അവർ മീറ്റ് കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ, ഈ 10-10 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ കുട്ടികളെ ഒരു വീട്ടിലേക്ക് പുലർച്ചെ സമയത്ത് വിളിക്കുക, സുബഹി നമസ്കാരം എന്ന് പറഞ്ഞു. ഈ സുബഹി നമസ്കാരത്തിനാണ് ഈ കുട്ടികളെ വിളിക്കുക. വിളിച്ചിട്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം വിവരിച്ചു കൊടുത്തിട്ട് ഈ മർദ്ദിതർക്ക് വേണ്ടി ശബ്ദിക്കൽ നമ്മളെ ബാധ്യതയല്ലേ? നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്കിതിന് മറുപടി പറയണ്ടേ? നമ്മൾ ഇത്തരത്തിലുള്ള ഈ കൊടും ക്രൂരതകൾ RSS ചെയ്തു കൂട്ടുമ്പോൾ ഇതിനോട് നിശ്ചേഷ്ടമായി നോക്കി നിൽക്കുന്നത് ഒരു കുറ്റമല്ലേ? നാളെ പരലോകത്ത് നമുക്ക് ശിക്ഷ കിട്ടിയില്ലേ?
ഈ രീതിയിൽ ഈ മനസ്സുകളോട് യുവാവായി ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സുബൈ നമസ്കാരം സമയം നേരം നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒക്കെ വളരെ ഉഷാറായി നിൽക്കുന്ന സമയം, ഒരു പോസിറ്റീവ് എനർജിയുടെ സമയമാണ്. ആ സന്ദർഭം ടൈമിംഗ് പോലും അവർ ചൂസ് ചെയ്യുന്ന ഏതാണെന്ന് നോക്കണം. ഒന്നുക്കൽ അർദ്ധരാത്രി, അതല്ല എന്നുണ്ടെങ്കിൽ അതിപുലർച്ചെ, അങ്ങനെ ഒരു മീറ്റിംഗ്, അത് ഏതെങ്കിലും ഒരാളെ വീട്ടിലായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു മീറ്റിംഗ്, മൂന്ന് മീറ്റിംഗ് ആണ് അവർ സ്റ്റേജ്. മൂന്നാമത്തെ മീറ്റിംഗിൽ സംഭവിക്കുന്നത് എന്താ പറയുക, ബയ്യത്ത് ചെയ്യുക എന്നൊരു പ്രക്രിയയുണ്ട്. ബയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക, തീർച്ചപ്പെടുത്തുക എന്ന് പറയും. അതായത് ഒരു നാട്ടിലൊക്കെ ഒരാൾ കാലി സ്ഥാനത്ത് വന്നാൽ അദ്ദേഹം ആ കാലിയെ ബയ്യത്ത് ചെയ്യും ആ മഹലിൽ നിന്നൊക്കെ പറയും. പിന്നെ കാലി പറഞ്ഞതാണ് അവസാന വാക്ക്. ഈ ബയ്യത്ത് ചെയ്തു കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഈ കുട്ടികൾക്ക് പോരാൻ കഴിയില്ല. അവിടെ എന്താ പറയാ, പരിപൂർണമായി അതിൽ ലയിച്ചു പോകും. ഇതൊക്കെ തന്നെ ആർ എസ് എസിന്റെയും സ്ഥിതി തന്നെയാണ്. അവര് ശാഖയെ കൊണ്ടുവരുന്നു, പ്രതിജ്ഞയും മന്ത്രവും ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഈ മസ്തിഷ്ക പ്രക്ഷാളനം, ഇവരുടെ ഈ വിഷം നിറഞ്ഞ ഇവരുടെ ഈ എന്താ ആശയങ്ങൾ ഈ തലച്ചോറിലേക്ക് പരിപ്രേക്ഷ്യപ്പെടുത്തുന്ന വർക്ക് സമാനമാണ് ഇതൊക്കെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്, ഇവിടെ എല്ലാ ഇത്തരം സ്വഭാവങ്ങളുടെ എലമെന്റുകളെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരുപോലെ എതിർക്കാൻ നമുക്ക് സാധിക്കണം. ആരെങ്കിലും ഞങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഒരു എതിർവികാരം വളരാനുള്ള ഒരു സാധ്യതയാണ് ഒരുക്കപ്പെടുന്നത്. നമ്മളതിന് ആ ഏംഗിളിലാണ് കാണുന്നത്. ഇന്നിപ്പോ ഈ വക്കീലിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. ഏകദേശം വൈപ്പിൻ എന്ന ആ പ്രദേശത്തിനടുത്ത എടവരക്കാട് പഞ്ചായത്തിലാണ് ഈ സംഭവം. ഇദ്ദേഹം ഒരു അഭിഭാഷകനായിട്ട് രണ്ടോ മൂന്നോ കൊല്ലമായിട്ടുള്ളൂ എൻറോൾ ചെയ്തിട്ട്, 29-28 വയസ്സായിട്ടുള്ളൂ. ഇദ്ദേഹം കല്യാണം കഴിച്ചത് ലക്ഷദ്വീപെന്നാണ്. ആ ഭാര്യയും അഡ്വക്കറ്റാണ്. എൻറോൾ ചെയ്തതിന് ശേഷം, ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണം, നേരെ അദ്ദേഹം പോയത് അദ്ദേഹം ആരെ കീഴിലാ പ്രാക്ടീസ് നടത്തിയവരോ, ബോംബെയിലുള്ള ഒരു അഭിഭാഷകന് കീഴിലാണ്. ഈ ബോംബെയിൽ അഭിഭാഷകനായിട്ടെ ഈ എസ് ടി പിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എല്ലാ കേസുകളും ഡീൽ ചെയ്യുന്ന ആളാണ്. അവിടുന്നാണ് ഇവരുമായിട്ടൊരു ബന്ധം വരുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ എസ് ടി പിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരാൾ കിടക്കുന്നുണ്ട്. അയാൾ എൻ ഐ എ പിടിച്ചുകൊണ്ടിട്ടില്ല. ഇത് വലിയൊരു വേട്ടയാണെന്നും നമുക്ക് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ എസ് ടി പിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ട്, അങ്ങനെ പരക്കൊന്നും കൊണ്ടിട്ടില്ല. ഒന്നത്, രണ്ട്, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് എടുക്കപ്പെട്ട കേസുകൾക്കൊക്കെ വേണ്ടി കോടതിയിൽ ഈ ഇദ്ദേഹമാണ് ഹാജരാകുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി നമ്മളോട് പറയാതെ പോകരുത്. ഇദ്ദേഹം ലക്ഷദ്വീപുമായുള്ള ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു വെളിച്ചെണ്ണ കമ്പനി തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ. അവിടെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ബന്ധപ്പെട്ട് തേങ്ങ പൊളിക്കാനുള്ള കുറച്ച് ആയുധങ്ങൾ, തേങ്ങ പൊളിക്കുന്ന സാധനം, മഴുമൊക്കെ എല്ലാ വീട്ടിലുള്ളതാണ്. പിന്നെ തേങ്ങ പൊളിക്കുന്ന ഒരു സാധനം, ഇതാണ് പോലീസ് എൻ ഐ എ എടുത്തു കൊണ്ടുപോയത് എന്നാണ് ആ നാട്ടിലെ പ്രാഥമിക അന്വേഷണം മനസ്സിലായത്. എന്തോ ആകട്ടെ, രാജ്യത്തിലെ ഒരു ദേശീയ അന്വേഷണ ഏജൻസിയെ റെസ്പെക്ട് ചെയ്യുക എന്നതാണ് ഒരു വെളിച്ചെണ്ണ കമ്പനി തുടങ്ങിയിട്ട് അദ്ദേഹം ഒരു മഴും നാല് വാളും ഒക്കെ വാങ്ങി ഈ ബാഡ്മിന്റൺ റാക്കറ്റിന്റെ ബാഗിലാണോ വെക്കുക? ഞാൻ അതിനെ ന്യായീകരിക്കല്ല. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ചർച്ച എന്നാൽ ഇതിലൊരു രാഷ്ട്രീയക്കാരായിരിക്കും കാണുന്നത്. അല്ല ഞാന് ശ്രീ ഷാഫി, ഇത് ഞാൻ അവരുടെ റിലീസ് വെച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നയുടെ പ്രസ് റിലീസാണ്, അതിനപ്പുറത്തെ ആധികാരിക വിവരങ്ങൾ എനിക്കുമില്ല. അല്ല, ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം ഏത് പ്രദേശത്തുകാരനാണ്, ഇദ്ദേഹത്തിന്റെ ഏർപ്പാട് എന്താണ്, ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി എന്താണ് എന്ന് ഞങ്ങൾ അന്വേഷിക്കും. ആ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ എല്ലാം ഇവിടെ ഷെയർ ചെയ്ത കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ ഒരു അറിവാണ്, ഈ തേങ്ങ പൊളിക്കുന്ന കുറച്ച്, ഈ അത്തരത്തിലുള്ള തേങ്ങ പൊളിക്കാൻ പര്യാപ്തമായ കുറച്ച് ആയുധങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് എൻ ഐ എ എടുത്തു കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നവരും ഉണ്ട്. എനിക്കതിന്റെ, ഞാൻ ദേശീയ അന്വേഷണം തുടങ്ങിയാൽ സാധാരണ അവിടെ ഇത്തരം മഴ കൊണ്ടാണ് തേങ്ങ പൊളിക്കുന്നത്, അത് കൊപ്ര ഇളക്കാനുള്ള അരിവാളാണ് എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ ഒരു മിനിറ്റ് മിനു, ഞാൻ എന്റെ ഒരു ഇന്റൻഷൻ മനസ്സിലാക്കാതെ എന്നോട് സംസാരിക്കരുത്. ഒരു വിവരശേഖരണത്തിൽ എനിക്ക് കിട്ടിയ വസ്തുതകളിൽ ഇങ്ങനെ തേങ്ങ പൊളിക്കുന്ന സാധനം അടങ്ങിയ ഒരു കിറ്റാണ് എന്നെയെ കൊണ്ടുപോയതെന്ന് അവരുടെ ഭാഗത്ത് നിന്ന് പറയപ്പെടുന്നു എന്നത് ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്തുള്ളൂ. എനിക്കറിയില്ല. ഇനി ഇന്ന സമയം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനങ്ങൾ എൻ ഐ എ ഭരണ സംവിധാനങ്ങളിൽ വിശ്വസിക്കാനേ നമുക്ക് തരമുള്ളൂ. എന്നാൽ അതേസമയം എൻ ഐ എ ഇത്തരത്തിലുള്ള ഈ ഇരുട്ടിന്റെ ശക്തികളെ പിടിക്കുന്നത് വളരെ നല്ല കാര്യമാണെങ്കിലും അതോടൊപ്പം എൻ ഐ എയുടെ ഒരു ട്രാക്ക് എടുത്ത് നോക്കുമ്പം കൊടും ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രത്യാസിംഗ് ഠാക്കൂർ അടക്കമുള്ള ഒരുപാട് എണ്ണത്തിനെയും ഈ രാജ്യത്തിലെ നിയമ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തതും ഈ എൻ ഐ എ ആണെന്ന് വിസ്മരിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അന്വേഷണ ഏജൻസികൾ പല ആളുകൾക്കെതിരെയും തെളിവുണ്ടാക്കിയ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. യെസ് യെസ്, അതാണ് അവിടെയാണ് ഒരു പ്രശ്നം നമുക്കുള്ളത്. നമുക്കിതൊക്കെ ഒരു കുറ്റപറ്റതാകണം, വളരെയധികം നിഷ്പക്ഷമായ അന്വേഷണമാകണം. അന്വേഷണ ഏജൻസികൾ പക്ഷം ചേർന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ തേങ്ങ കൊളിക്കുന്ന ഈ ആർ എസ് എസിന്റെ ആഫീസിൽ പോയി റേഡ് ഇട്ട് ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. പക്ഷെ അവരൊരു നിരോധിത സംഘടനയല്ല, അവരെ നേരെ എൻ ഐ എ ഏതായാലും പോകാൻ സാധ്യതയില്ല, കാരണം രാജ്യം ഭരിക്കുന്നതന്നെ അവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തെ
നമുക്കിതിൽ പറയാനുള്ളത് ഈ നിരോധിച്ച സംഘടനകളൊക്കെ പിന്നീട് വല്ലാത്ത അതിജീവനം നടത്തി ശക്തിപ്പെട്ട കാഴ്ചകളാണ് ഇന്ത്യയിൽ പലതും കാണുന്നത്. ഈവൻ RSS അടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒരു സംഘടനയെ ആശയപരമായി ഇല്ലായ്മ ചെയ്യണം, നിരോധിക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് നാളെ ഉയർന്നു വരാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ ഞങ്ങളെ മാത്രം പ്രതിക്കൂട്ടിലാക്കി, വ്യാജ കേസ് ചമച്ചു, ഞങ്ങൾ അങ്ങനാക്കി എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് വീണ്ടും അവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുക. അതില്ലാതാക്കണം, നിഷ്പക്ഷമാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ അന്വേഷണ ഏജൻസികളെ കുറിച്ച് പരാതി ഉണ്ട്. കമ്പ്യൂട്ടറിൽ പോലും ഒരിക്കലും പ്രതികളായിരുന്നവർ കാണാത്ത ഫയലുകൾ ഉണ്ടാവുന്നു എന്ന പല റിപ്പോർട്ടുകളും ഇത്തരം അന്വേഷണ രീതികളെ കുറിച്ച് സംശയം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും അത്തരം പരാതികൾ പരിശോധിക്കപ്പെടേണ്ടതുമാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടിട്ടും പല രീതിയിൽ അവർ സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട്. പല സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയും കൂടുതൽ ശക്തരാകാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ശ്രീ ഷാഫി ചാലിയം പറഞ്ഞതുപോലെ 10-15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പല സംശയങ്ങളുമുണ്ട്, അതിന് തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് NIA വീണ്ടും ഒരു പുനർകാല റെയ്ഡ് 56 ഇടങ്ങളിൽ നടത്തിയതെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഈ സംഘടന നിരോധനത്തിന് ശേഷവും കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നു, അത് കൂടുതൽ അണികളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അപകടകരമായ രീതിയിൽ വളരാൻ ശ്രമിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണോ? അത് നിരോധിച്ച സമയത്ത് തന്നെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് അങ്ങനെയൊന്നും നമുക്ക് നിരോധനം കൊണ്ടൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സംഘടനയല്ല. നിങ്ങൾ കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ചിലപ്പോൾ നിരോധിച്ചാൽ തീരും, CPM-നൊന്നും എനിക്ക് തോന്നുന്നില്ല, മറ്റു പാർട്ടികളൊക്കെ തീരും. കാരണം ഇതിൻ്റെ RSS-ൻ്റെയും അതുപോലെ തന്നെ CPM-ൻ്റെയും അതുപോലെ തന്നെ CPM ഇപ്പം എന്ന് വെച്ചാൽ ചില ഭാഗത്ത് CPM, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള STPI-ൻ്റെ PFI-ൻ്റെയൊക്കെ അനുയായികൾ എന്ന് വെച്ചാൽ വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്ന ആളുകളല്ല മഹാവിഷ്ണു. അവർ ഹൈലി കമ്മിറ്റഡ് ആണ് ആ ഐഡിയോളജിയോട്, അതാണ് പ്രശ്നം. ഹൈലി കമ്മിറ്റഡ് ആണ്. അപ്പം നിങ്ങൾ ഈ RSS-ൻ്റെ പ്രചാരകൻ എന്ന് വെച്ചാൽ നിങ്ങളത് കുടുംബത്തെ മൊത്തം കൊന്നു കളഞ്ഞാലും അവരുടെ ഐഡിയോളജി മാറില്ല. അതാണ് അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി, അതിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റും. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇസ്ലാം പുറത്ത് സോഷ്യൽ ഡെമോക്രസിയൊക്കെ പറയുമെങ്കിലും ഇസ്ലാമിക് കേസ് എന്ന് ഇവർ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അതൊരു നിരോധനം കൊണ്ട് ഒരു പരിധിവരെ മുഖ്യധാരയിൽ വരാതെ നോക്കാം. ഞങ്ങൾ STPI-ക്കാർ, ഞങ്ങൾ PFI-ക്കാരാണ് എന്ന് ധൈര്യത്തോടുകൂടി അവർക്ക് വരാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാം എന്നല്ലാതെ അതിൽ കൂടുതൽ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിന് വേണ്ടത് നമ്മുടെ സെക്യുലർ പാർട്ടികൾ കാണിക്കേണ്ട ഒരു അവബോധമാണ്. ഇവരെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയാനും രഹസ്യമായിട്ട് തലയും മുണ്ടിട്ട് ഇവരെ വീട്ടിൽ പോകുന്ന പരാതി നിർത്താനും ഇവർ തയ്യാറാവണമെങ്കിൽ വലിയൊരു പരിധി വരെ പറ്റും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സെക്യുലർ പാർട്ടികൾക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ അവർക്ക് നിർണായകമാണ്. ഇവരൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട് PFI-നെ. നമ്മളൊക്കെ പണ്ട് PFI-നെ വിമർശിക്കുമ്പോൾ, ഞാൻ PFI-നെ വിമർശിച്ചത് കണ്ണു അടച്ചൊന്നല്ല, അവർ കൊണ്ടുവന്ന ചില കേസസൊക്കെ ഞാൻ എടുത്തു കാട്ടിയിട്ടുണ്ട്. കാരണം ചില മുസ്ലിം സമുദായം ബന്ധപ്പെട്ട സ്പെസിഫിക് കേസുകൾ, ലീഗൽ അല്ലാത്ത കേസുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം, മറ്റ് സെക്യുലർ പാർട്ടികളെ സംബന്ധിച്ച ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ STPI PFI-നെ വിമർശിച്ചാൽ അത് ഇസ്ലാമിക സമൂഹം, ഞാനത് ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. PFI-നെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിമർശനം. എന്നോട് ലീഗുകാരും വരെ അങ്ങനെ പെരുമാറിയില്ല, അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. അല്ലെങ്കിൽ അത് ഈ മിനുവിനെ അറിയാലോ ഇല്ല, ലീഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ സോഫ്റ്റ്, ലീഗിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്ന ആളാണ്, സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊരു മുസ്ലിം കേസാണ്, മുസ്ലിങ്ങളാണ് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന ഒരു ഫീല് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. സബ് കോൺഷ്യസിലോ അതല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ലക്ഷ്യത്തിന് പുറത്തോ ഇവരെ എവിടെയൊക്കെ ഉൾക്കൊണ്ടു പോകാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചില പ്രദേശങ്ങൾ, എല്ലാ പ്രദേശങ്ങളല്ലേ പറയുന്നത് ഷാഫി, ശ്രദ്ധിച്ചോ, എല്ലാ പ്രദേശങ്ങളും ചില പ്രദേശങ്ങളിലെ മുസ്ലിംസ് തയ്യാറാവുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടൊരു ഘടകം ലീഗിൻ്റെ പരാജയം കൂടിയാണ്. കാരണം സദേൺ സൈഡൊന്നും ഈ IUML വന്നതിന് ശേഷം അവർക്ക് വേണ്ട വിധം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആ സമയത്ത് സൗത്തിൽ മുസ്ലിംസ് ഉള്ള സജീവമായിരുന്നു. പക്ഷേ IUML വന്ന സമയത്ത് അത് മലബാറിൽ മാത്രമേ ഒതുങ്ങിപ്പോ, ഇവിടെ വേണ്ട ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ലെന്ന എന്ന് സൗത്തിലെ മുസ്ലിംസ് നിങ്ങൾ എന്തുകൊണ്ട് PDP ചേരുന്നു എന്ന് ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അവർ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ മുസ്ലിം കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മുസ്ലിങ്ങൾ 2 തവണ അവരുടെ ദേശസേന ഡെയിലി തെളിയിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമുണ്ട് എന്നുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ ഒരു പഠിച്ച ഒരാൾ എന്ന രീതിയിൽ അവിടുത്തെ റൂറൽ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ കേരളത്തിൽ അങ്ങനെ സംഭവം, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്കില്ല. അപ്പോൾ ഇത്തരം കേസസ് നമ്മൾ പറയുമ്പോൾ, ഞാനും ഷാഫിയല്ല ഈ കേസസ് പറയാറുണ്ട്, കോൺഗ്രസ്സുകാരെല്ലാവരും പറയാറ്. അപ്പോൾ ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇത് പറയുമ്പോൾ ഇതിനെ അതിശക്തമായ രീതിയിലാണ് അവർ പറയുന്നത്.
അപ്പം നമ്മളെ ഇത്തരം നമ്മളിത് പറയേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്, അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്, ഉത്തരേന്ത്യൻ സ്ഥിതി എന്താണ്, കേരളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള, ഉത്തരേന്ത്യൻ എന്തുകൊണ്ട് അങ്ങനെ പ്രശ്നമുള്ള, അങ്ങനെയാണ് ഞാനൊക്കെ ഇത് പറയല്. അങ്ങനല്ലാതെ നമ്മൾ ഒരു കവലപ്രസംഗം നടത്തും ഇത് പറയുമ്പോൾ, എസ് ടി പി ഐക്കാരും കൂടുതൽ വസ്തുനിഷ്ഠമായ തെളിവുകൾ നിരത്തി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടും. ഇതൊരു വല്ലാത്ത ഒരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സെക്യുലർ ബോധത്തിന് ഇന്നലെ ആൻ്റണി പറഞ്ഞ വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഒരു ഹിന്ദു കുറി തൊട്ട് പോയാൽ അവൻ എന്താണ് പിന്നെ ഈ പറയുന്ന മൃദു ഹിന്ദുത്വവാദി. ഇത് ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ആൻ്റണി പറഞ്ഞുകൊണ്ട് പറയല്ല. ഈ രീതിയിൽ കുറി തൊട്ടാൽ അമ്പലത്തിൽ പോകുന്നവരെല്ലാം ഹിന്ദുത്വവാദികളായി കണ്ട് ആർ എസ് എസിനെ കാളക്കൂട്ടുക, ഈ എസ് ടി പി ഐ പോലുള്ള സംഘടനകൾക്ക് കൂടുതൽ സാധുത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു സമീപനം അറിഞ്ഞോ അറിയാതെയോ സെക്യുലറിസ്റ്റുകളായ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ അവർ വേറൊരു രീതിയിൽ പറയുമ്പോൾ, അവരെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഷാഫി പറയുന്ന ഷാഫി ആകപ്പാടെ നാദാപുരത്താണ് ഒരു സംഘടനത്തിൻ്റെ വാതിൽ ലീഗ് പോകുന്നത്. അവിടെ ഇഷ്ടമൊക്കെയല്ല, ലീഗ് അടിക്കുകയോ തിരിച്ചടിക്കുകയോ ചെയ്യും. ഇപ്പോൾ ആർ എസ് എസ് ആയിട്ട് പോലും ഈ മുസ്ലിം ലീഗിന് ഒരു സംഘർഷമില്ല, അവർ എപ്പോഴും ക്ഷമിക്കുകയാണ് ഷിഹാ തങ്ങളൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഇവ അത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഹമാസ് ടൈപ്പ്, ഇവർ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സമാധാനപരമായി പോവുകയാണെങ്കിൽ ഒരു ഹമാസ് ടൈപ്പ് ഓർഗനൈസേഷൻ ആയിട്ടാണ് അവരുടെ കൊടിയ തടങ്ങം തന്നെ പി എഫ് ഐ വന്നത്. അപ്പം ഈ പിന്നെ ഈ ഹമാസ് ടൈപ്പ് ഓർഗനൈസേഷൻ ആയിട്ട് അവർ വരുന്ന ഒരു സന്ദർഭത്തിൽ ഇവർ ഷോ ഓഫ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആ അധ്യാപകൻ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയ സമയത്ത് അദ്ദേഹത്തിന് കൈവെട്ടിയിരുന്നത് ആ മുസ്ലിം കേസിന് വേണ്ടി ഞങ്ങളാണ് അടിക്കാൻ തയ്യാറ്. അതായത് ഷാഫിയൊക്കെ വെറുതെ അവിടെ നിന്ന് ഡയലോഗ് അടിക്കുകയുള്ളു. അബദ്ധമാണ് പറ്റിയത് ശ്രീ ഫക്രുദ്ദീൻ. ഓ എന്താണ് അദ്ദേഹത്തിന് എന്താ അബദ്ധമാണ് പറ്റിയത്? അല്ലേ, അദ്ദേഹം എന്തൊരു പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ നമ്മുടെ സിനിമാ സംവിധായകൻ്റെ ഒരു കോട്ടിംഗ് എടുത്തുകൊണ്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താണ് അബദ്ധം. അല്ല, അതൊക്കെ ഇവർ വ്യാഖ്യാനിച്ച് അബദ്ധമാക്കിയതല്ലേ? അല്ല, ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് അറിയാലോ ഈ നാട്ടിന്റെ സെൻസിറ്റിവിറ്റി. അതില് കേരളത്തിലെ സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും എല്ലാം പ്രതിക്കൂട്ടിലാണ്. അല്ല, അന്നത്തെ വിദ്യാഭ്യാസം പറയുന്നത് എം എ ബേബിയുടെ വെക്കുന്നതായിരുന്നു. ഇപ്പം എം എഫ് ഹുസൈൻ ദേവിയുടെ ചിത്രം നഗ്നയായി വരച്ചതാണെങ്കിലും ഈ വിഷയമാണ് എൻ്റെ സ്റ്റാൻഡ് ഒന്ന് തന്നെയാണ്. നമുക്കൊരു സെക്യുലർ സൊസൈറ്റി നമ്മൾ പുലർത്തേണ്ട ചില കരുതലുകളുണ്ട്, അത് പുലർത്തിയേ പറ്റുള്ളൂ. ഈ ഫക്രുദ്ദീൻ അലി എന്നുള്ള ഞാൻ സംസാരിക്കും, ഞാൻ ആ കരുതൽ പുലർത്തുന്നുണ്ട്. എനിക്ക് പല കാര്യങ്ങൾ വേദങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അതിലുള്ള പല കാര്യങ്ങളും എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഡിബേറ്റിന് വന്ന് ഒരിക്കലും അതിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയില്ല. അത് ജാതിനൊക്കെ ജാതി വേദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ കോഷ്യസ് ആയിരിക്കണം സെക്യുലർ സൊസൈറ്റി നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ. രണ്ടാമത്തെ കാര്യം ഈ പിന്നെ ചെങ്ങന്തൂര് ഇപ്പോൾ വന്നു വന്ന് എന്താണ് ശ്രീ ഫക്രുദ്ദീൻ അലി? ഇപ്പോൾ ആളുകൾക്ക് ഈ ദൈവങ്ങളുടെ പേരുകളൊക്കെ എല്ലാവരും ഇടുന്നുണ്ട്. അത് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ ഇവർക്കെല്ലാം അവരുടെ ദൈവങ്ങളുടെ പ്രവാചകന്മാരുടെ മത നേതാക്കളുടെ ഒക്കെ പേരുകൾ എല്ലാ ആളുകൾക്കും ഇടും, സാധാരണ ആളുകൾക്കും ഇടും. അപ്പോൾ അതിൻ്റെ പേരിൽ വല്ല കഥ എഴുതിയാൽ പ്രശ്നം, സിനിമ എടുത്താൽ പ്രശ്നം, കവിത എഴുതിയാൽ പ്രശ്നം, ചോദ്യം ഇട്ടാൽ പ്രശ്നം, കൈവെട്ടും കാല് വെട്ടും, തിയേറ്റർ കത്തിക്കും. എന്തൊരു നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവരം കൂടുന്നതനുസരിച്ച് ഒരു സൊസൈറ്റി ഇല്ല, അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ ഈ പറയുന്ന ബോധം എത്തുന്നവരെ, ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ പോകുന്ന ബോധം എത്തുന്നവരെ ഇത്തരം പ്രശ്നങ്ങൾ മോഡേണിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ജിന്ന ഉണ്ടല്ലോ, ജിന്നയുടെ ഒരു കാര്യം, ജിന്നയുടെ കാര്യമുണ്ട്. ജിന്ന പറയുന്നത് ഞാൻ ലിങ്കൺ ഇനി പഠിക്കാൻ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള നിയമദാതാക്കളുടെ പേരുകളുടെ കൂട്ടത്തിൽ നമ്മൾ മുഹമ്മദ് നബീൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, ലിങ്കണിനുള്ളിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ലോഗി ബേസിൻ്റെ കൂടെ മുഹമ്മദ് നബിയുടെ ചിത്രമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ജിന്ന അത് പറയില്ല. എന്തുകൊണ്ടാണ് ജിന്ന അത് പറഞ്ഞാൽ പരിപാടി തീർന്നു, പിന്നെ ജിന്നയും പോവും ലീഗും പോവും, ജിന്ന നിന്ന കോൺഗ്രസും പോവും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പം ഇന്നും അത് ആരും പറയില്ല. അങ്ങനെ ഇപ്പം മുഹമ്മദ് നബിയുടെ ചിത്രമാണല്ലോ ഇന്ന് പലപ്പോഴും യൂറോപ്പിൽ കലാപങ്ങൾ ഉണ്ടാകാൻ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ കുറച്ചൊക്കെ കരുതല. നമ്മുടെ നാട്ടിൽ ഈ കൈവെട്ടിയതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സിനിമയിലെ ഒരു പാട്ടിൽ ഇപ്പോൾ ഓറഞ്ച് ഉടുപ്പ് വിടാൻ പറ്റില്ല. എക്സാക്ട്ലി, ഒന്നും പറയാനും പറ്റില്ല. അല്ല, അതാണ് പ്രശ്നം, ആ രീതിയിൽ മാറി. പക്ഷേ അത് സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യവുമാണ് ആണ് വിനു. പക്ഷേ ഇത് അധികകാലം കണ്ടിന്യൂ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മോഡേണിറ്റിയുടെ ഒരു ഘട്ടത്തിൽ ഒരു വിക്ടോറിയൻ ഡിലമ എന്നൊക്കെ യൂറോപ്പിൽ പോയി, അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഈ പറയുന്ന മോഡേൺ സെക്യുലർ സൊസൈറ്റിയായി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷമെങ്കിലും ഇന്ത്യയെ തുടർന്നിട്ട് അടുത്ത രണ്ട് ജനറേഷൻ കഴിഞ്ഞിരുന്ന പിള്ളേർ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രബുദ്ധരായിട്ടുള്ള സ്കാൻഡിനേവിയയിലെ ആളുകളെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പക്ഷേ ഇത് ഒരു ഒരു എന്താ പറയുക, ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ഇത്തരം പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാവും, എസ്പെഷ്യലി ഇന്ത്യയൊക്കെ പോലെയുള്ള ഒരു തേർഡ് വേൾഡ് മൾട്ടി റിലീജിയസ് സൊസൈറ്റി. ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം എത്താം ശ്രീ ഫക്രുദ്ദീൻ. ശ്രീ രാജ്മോഹൻ, നിരവധി ആളുകൾ പല സ്ഥലങ്ങളിലായി പിടിയിലാകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഇവർ സജീവമാകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ
എന്നെയെ കൂടുതൽ നിരീക്ഷിക്കുകയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവരെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുകയുമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണോ ഇന്നലത്തെ റെയ്ഡ് നടന്നത്? എന്താണ് ഒരു മുൻ എൻ ഐ എ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ രാജ്മോഹന് തോന്നുന്നത്? ശ്രീ വിനു, എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ എൻ ഐ എ എന്ന് പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ്. അത് ഫോം ചെയ്ത് തന്നെ നമ്മൾ 2008 ഇഷ്യൂവിന് ശേഷമാണ്. അപ്പോൾ അത് ഫോം ചെയ്തതിന് ശേഷം അത് ഒരു മറ്റ് ഓർഗനൈസേഷൻ മാതിരിയല്ല, മറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, മറ്റ് സെൻട്രൽ ഏജൻസി മാതിരിയല്ല. അതിന് ഇമ്മൻസ് പവേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ഏത് നാട്ടിലാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ എസ് എച്ച് ഒന്റെ പവേഴ്സാണ് ഒരു സബ് ഇൻസ്പെക്ടർ എബോ എന്ന എൻ ഐ എ ഉദ്യോഗസ്ഥന്, അത്രത്തോളം പവേഴ്സ് ഉള്ള ഒരു ഏജൻസിയാണത്. അതായത് ഞാൻ പറയുന്നത്, ആ ഒരു ഡൽഹിയിലത്തെ ഒരു ഓഫീസർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ ബിക്കം എൻ എസ് എച്ച് ഒ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെയാണ് നിയമം പറയുന്നത്, എൻ ഐ എ ആക്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നിയമം വ്യാപകമായി വളരെ ഒരുപാട് നിയമങ്ങൾ ഒരുപാട് പവേഴ്സ് കൊടുത്തൊരു ഓർഗനൈസേഷൻ, അത് പൊളിറ്റിക്കൽ അല്ല തീർച്ചയായിട്ടും, അതിൽ പൊളിറ്റിക്സ് ഇല്ല. ഭരിക്കുന്ന ഗവൺമെൻറ് ഹാപ്പിയാക്കേണ്ട ഉത്തരവാദിത്വം ഒരു അന്വേഷണ ഏജൻസി ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥനും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എക്യൂസ്ഡ് പിടിക്കുമ്പോൾ അവർ പല എക്സ്ക്യൂസുകളും പറയും. അത് എണ്ണ ആട്ട് മില്ലിൽ ഉള്ള കൊണ്ടുവന്ന് പൊളിക്കാൻ കൊണ്ടുവന്ന പാരയാണെന്ന് പറയും. അങ്ങനെ പലതും പല എക്സ്ക്യൂസ്, അത് ഒരു ഡിഫൻസാണ്, അത് അതിൽ നമുക്ക് ആർക്കും ഒന്നും അഭിപ്രായം പറയാനില്ല. പക്ഷേ മൊത്തത്തിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഏജൻസിയെ നമ്മൾ വിശ്വസിക്കണം. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇത്രത്തോളം പവേഴ്സ് എല്ലാം കൊടുത്ത് തീവ്രവാദ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഏജൻസിയെ ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. അത് എഫ് ബി ഐ മോഡലാണ്. പക്ഷേ പല കേസുകളിലും അങ്ങനെ ഒരു ഏജൻസി സംശയകരമായി തോന്നുന്നുണ്ട്, പല കോടതികളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് ശ്രീ ഷാഫി ഉന്നയിച്ച കാര്യം. അല്ല, ശരിയാണ് ബിനു, അത് അങ്ങനെ സംശയങ്ങൾ വരുന്നുണ്ട്. സംശയങ്ങൾ ഇപ്പം നമുക്ക് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് ഏജൻസിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ പല കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്ന പല കാര്യങ്ങളും കോടതി മുമ്പാകെ എത്തുന്നത് വേറെ തരത്തിലായിരിക്കും. അപ്പോൾ ആ ബഹുമാനപ്പെട്ട കോടതി തന്നെ അത് വേറെ തരത്തിലാണ് കാണുന്നത്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ പല അനുഭവമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കേസ് ഞങ്ങൾ കൺവിക്ട് ചെയ്ത, അതായത് എൻ ഐ എയുടെ ഫസ്റ്റ് കേസ് കൺവിക്ട് ചെയ്ത കേസ് ഇപ്പോൾ ഹൈക്കോടതി അത് വിട്ടിരിക്കുകയാണ്, അതിന് അപ്പീൽ പോയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. അപ്പം ആ കേസ് അന്ന് ഹൈക്കോടതി മുമ്പാകെ കൊടുത്തപ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആക്ട് ചില ഫാക്റ്റ് ഒന്നും ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അത് അതൊക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചില ലാക്കിനാസൊക്കെ ഉണ്ടാകും. അല്ലാതെ ഇതൊരു ഒരു ഒരു സീറോ ടോളറൻസിലെ ഒരു ഏജൻസി അങ്ങനെയല്ല. എന്നാലും നമ്മൾ ഈ എൻ ഐ എ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മൾ വിശ്വസിക്കണം. കാരണം ഇത് അവർക്ക് അവരുടെ ഉദ്ദേശം ഈ നാട്ടിൽ സമാധാനം പുലരാൻ വേണ്ടി അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഏജൻസിയാണ്. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ ഒരു 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 ക്രെഡിറ്റ് അല്ലെങ്കിൽ റേറ്റിംഗ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അവർ ഇങ്ങനെയുള്ള അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിൽ പല എക്സ്ക്യൂസ് നമ്മൾ കാണും. ആ എക്സ്ക്യൂസുകൾ ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതേസമയം ആ ഓർഗനൈസേഷൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഈ അന്വേഷണ ഏജൻസി തീർച്ചയായിട്ടും പൊളിറ്റിക്കലല്ല. ഇതിൽ ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആരും ഇൻ്റർഫർ ചെയ്യാൻ പറ്റിയൊരു ഓർഗനൈസേഷൻ അല്ല. മറ്റേ പാഗ്യ ടാക്കൂറിൻ്റെ കേസ് പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ ലാപ്ടോപ്പിൽ പല പല എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്, അതൊക്കെ ഇപ്പോഴും ഡിസ്പ്യൂട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊരു ഫൈനലായിട്ടുള്ളൊരു കൺക്ലൂഷൻ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ഞാൻ പിന്നെ പിന്നെ ചോദിച്ച ചോദ്യത്തിന് സമാനം പറയാം. അതായത് ഈ അന്വേഷണ ഏജൻസി ഇവിടെ ഇപ്പം പി എഫ് ഐ ബാൻ ചെയ്ത ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. എം എച്ച് കഴിഞ്ഞ സെപ്റ്റംബർ 17 ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് 5 കേസുകൾ ഏജൻസി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിലെ പല മെയിൻ ലീഡേഴ്സൊക്കെ ഇപ്പോഴും പിന്നെ തീഹാർ ജയിലിൽ കിടക്കുകയാണ്. അവർ ബെയിലിന് ട്രൈ ചെയ്തിട്ടുണ്ട്, ബെയിൽ കിട്ടാതെ കിടക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു ഈ ആക്ടിവിറ്റിയൊക്കെ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം റൈഡ് കണ്ടക്ട് ചെയ്യുകയാണ്, വാസ്റ്റ് റൈഡ് കണ്ടക്ട് ചെയ്യുകയാണ്. കൂടാതെ ഇതുപോലെ അന്വേഷണങ്ങൾ ഇപ്പം ഹൈദരാബാദിലെ കേസിലുള്ള എവിഡൻസുകൾ കേരളത്തിലേക്ക്, കേരള കേസിലെ എവിഡൻസുകൾ കർണാടകയിലേക്ക് കൊടുക്കും. അങ്ങനെ എൻ ഐ എ ഇതൊരു ഒരു ഒരു ചെയിൻ ഓഫ് ആക്ഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എവിഡൻസ് ഒരു സ്ഥലത്ത്, പണ്ട് ഈ സംസ്ഥാനത്തുള്ള ചില എവിഡൻസുകൾ നമുക്ക് ഗുണപ്രദമാവും ചിലപ്പം കർണാടകയിൽ അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ ചെന്നൈയിൽ.
അപ്പോൾ ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോഴും ഫോളോ അപ്പ് ആക്ഷനിൽ ഈ സെക്കൻഡ് റൈഡും കൂടെ കണ്ടക്ട് ചെയ്ത സമയത്താണ് അവർക്ക് മനസ്സിലായിരിക്കുന്നത് ഇത് ചില ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നാണ് ഇൻപുട്ട്. ഈ ഇൻപുട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഒന്ന് വേറെ സംസ്ഥാനത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തിൽ വേറെ കേസ് അന്വേഷണ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ഇന്ന് അറസ്റ്റ് ചെയ്ത അഡ്വക്കേറ്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഈ വെപ്പൺസൊക്കെ സീസ് ചെയ്തതും. കൂടാതെ ഇപ്പോഴും തന്നെ 10 ആൾക്കാർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നതാണ് പറയുന്നത്. അപ്പോൾ അവരെ വിളിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അവരുടെ ഇൻവോൾവ്മെൻറ്റ് ചോദിച്ച് അവർക്കെതിരായിട്ടുള്ള എവിഡൻസുകൾ അനലൈസ് ചെയ്ത് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാവും, ചില ആളുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോൺ അനലൈസ് ചെയ്താൽ അവർ എന്തൊക്കെ ചെയ്യുന്നു, ഏത് ആക്ടിവിറ്റി ചെയ്യുന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഡിജിറ്റൽ എവിഡൻസുകളും മറ്റെവിഡൻസുകളും അവർക്കുള്ള ബാക്കി ആക്ടിവിറ്റീസൊക്കെ ഈ അന്വേഷണ ഏജൻസി വരെ ക്ലോസായി വാച്ച് ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ഒരു ഇതുമായി ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും PFIയെ ബന്ധം വന്ന് അവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ശരിയല്ല. അങ്ങനെ ഈ ഏജൻസി ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിയ ആൾക്കാർ, ആ ആൾക്കാർ ആരൊക്കെയാണ്, അവർക്കുള്ള ഈ എവിഡൻസ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ അഡ്വക്കേറ്റിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് വെപ്പൺ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പല മറ്റെവിഡൻസുകൾ മറ്റു സംസ്ഥാനത്തിനൊക്കെ ശേഖരിച്ചിട്ടുണ്ടാകാം. അതെല്ലാം കൂടി ഒന്നിച്ച് എൻലൈസ് ചെയ്തിട്ട് ഒന്നിച്ച് വെച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതും ഇയാളുടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. കാരണം ഈ വേറൊരു കാര്യം മനസ്സിലാക്കണം വിനു, അന്വേഷണ ഏജൻസി 56 സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഒരു അർക്കൂലിയൻ ടാസ്ക്കാണ്. 56 സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യണം, അത് നൈറ്റിൽ പോയി അത് കവർ ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ ഗോപ്യമായിട്ട് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് റൈഡ് ചെയ്യണം. ഒരു സന്നാഹത്തിന്റെ ഭാഗമാണ്. പോലീസിലും ഇവരുടെ കണ്ണുകൾ ഉണ്ടോ? ശരിയാണ്, അങ്ങനെ തീർച്ചയായിട്ടും. കാരണം ഇതൊരു ഒരു പോലീസ് എന്ന് പറയുന്നത് കേരള പോലീസ് എന്ന് പറയുന്നത് ഒരു ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഉള്ള സാധനമല്ലോ. അതിലും പല ആൾക്കാരുണ്ടാവില്ലേ, അതിലെ പല രാഷ്ട്രീയ പ്രേത ആൾക്കാരുണ്ടാവും, കമ്മ്യൂണലായ ആൾക്കാരുണ്ടാവും, വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം താല്പര്യങ്ങൾ കാണുമായിരിക്കാം, പല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ ഏജൻസി അന്വേഷണത്തിൽ കൊണ്ടുവരണം, അതും ഈ വാച്ച് ചെയ്തിട്ട് വേണം ഈ ഏജൻസി മുന്നോട്ട് പോകാൻ. ഇതൊരു ഒരു വളരെ ഡിഫിക്കൽട്ടായ ടാസ്ക്കാണ്. അപ്പോൾ ഈ ടാസ്കിന് പൊതുസമൂഹത്തിനുള്ള സപ്പോർട്ട് വേണം. അപ്പോൾ ചെറിയ വീഴ്ചകൾ ഉയർത്തിക്കാട്ടാതെ ഈ ഏജൻസി ചെയ്യുന്ന ഈ ഗുഡ് വർക്കിനെ നമ്മൾ അപ്രീഷിയേറ്റ് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ പറയുന്നത് അന്വേഷണ ഏജൻസി പൊളിറ്റിക്കലല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലെ ഏജൻസി അല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ട് സപ്പോർട്ട് ഏജൻസി അല്ല, അത് തീർച്ചയായിട്ടും നിയമപരമായി ഓർഗനൈസ് ചെയ്ത് നിയമപരമായി മുന്നോട്ട് പോയതും കോടതിയും അല്ലെങ്കിൽ നിയമവും സംവിധാനവും നോക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഏജൻസിയാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ചില അഭിപ്രായങ്ങൾ അവിടെ നിന്ന് ചില കോണുകളിൽ നിന്ന് കോരുന്നുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ ഫൈനലായിട്ട് സുപ്രീം കോടതി മുന്നേ ഇതൊക്കെ വരും. അപ്പോൾ സുപ്രീം കോടതിയെ കുറിച്ച് വല്ല ഇതിൽ വല്ല റിഫൈൻ നടത്തേണ്ടത് അന്വേഷണവും അതിലെ കണ്ടെത്തലുകളുമാണ്. അത് ആളുകളെ വെറുതെ കുറ്റവാളികളാക്കാനുള്ളതാവരുത്, അന്വേഷിച്ച് ശരിയായ കുറ്റവാളികളെ കണ്ടെത്താനുള്ളതാവണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഷാഫി, PFI നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ SDPI എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണ്, രണ്ടും രണ്ടാണെന്ന് ഇവർ എപ്പോഴും പറയുമെങ്കിൽ പോലും. ഇത്തരം സംഘടനകളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുന്നത്, കുട്ടികൾ ആകർഷിക്കപ്പെടുന്നത് തടയാൻ കഴിയാത്ത വിധം അവരുടെ വേരുകൾ ആഴത്തിലാണോ? വിനു, പിന്നെ ഞാൻ പറയാം, മിസ്റ്റർ രാജ്മോഹൻ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുണ്ടായി. അദ്ദേഹം ഒരു മുൻ NIA ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് ആയിരിക്കാം അദ്ദേഹം NIA അങ്ങനെ കാണുന്നത്. അദ്ദേഹം കാണുന്നത് പോലെ NIA കാണാനൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ NIA കൈകാര്യം ചെയ്ത ഓരോ കേസുകൾ, ഇപ്പോൾ സ്റ്റാൻസ്വാമി എന്ന ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അതിക്രൂരമായി ജയിലിൽ കൊലപ്പെട്ടതിന് സമാനമാണ്. അതിൽ വലിയ റോയിട്ടേഴ്സും പിന്നെ അതേപോലെ തന്നെ അമേരിക്കയിലെ FBI അതേപോലെ തന്നെ സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസും ഒക്കെ ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു അമേരിക്കൻ ഏജൻസിയാണ് ഇത് കണ്ടെത്തിയത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഹേമന്ത് കർക്കരെ വധം ഇന്നുവരെ ആളുകൾ പിടിച്ചിട്ടില്ല. മക്ക മസ്ജിദ് സ്ഫോടനം, സംജോത എക്സ്പ്രസ് സ്ഫോടനം, അതിലൊക്കെ എത്ര പിന്നെ യുവാക്കളെ കൊണ്ടുപോയിട്ട് ജയിലിട്ടു, 10-12 ജയിലിലിട്ടിട്ട് നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടേക്കാണ്. ആ യുവാക്കളുടെ ഹോമിക്കപ്പെട്ട ജീവിതം ആര് തിരിച്ചു കൊടുക്കും?
ഇപ്പം സമീപകാലത്ത് കർണാടകയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പം ഇവിടെ വിഷയം എന്താണെന്ന് വളരെ പഠിക്കണം. ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസികളിൽ ഈ വളരെ ഇമ്മൻസ് പവർ NIA കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൽ ഞങ്ങളെ പാർട്ടി എടുത്തൊരു സ്റ്റാൻഡ് എന്താണെന്ന് വിനു വന്ന് മനസ്സിലാക്കണം. ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടവരാണ്. ഈ പുതുതായി ഈ പിന്നെ NIA ഈ ഒരുപാട് സ്വതന്ത്ര ചുമതല നൽകിക്കൊണ്ടുള്ളൊരു ബില്ല് വന്നു. ആ ബില്ല് വന്ന സമയത്ത് ആ ബില്ലിനെ ഞങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞ് CPM ഒരുപാട് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് വെച്ചാൽ ഇത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയൊരു അന്വേഷണ ഏജൻസിക്ക് കൂടുതൽ പവർ കൊടുക്കുന്നതിനെ നമുക്ക് എതിർക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നമുണ്ട്. രാഷ്ട്രം എന്നൊരു സംഗതി ഉണ്ട്. രാഷ്ട്രമാണ് എല്ലാത്തിനേക്കാൾ വലുത്. അപ്പം നമ്മൾ അതിനെ എതിർക്കാതിരുന്നു എന്നത് അവിടെ ഞങ്ങൾ പ്രശ്നം. ഞങ്ങൾ ATM മുഹമ്മദ് ബഷീർ അവിടെ കൃത്യമായി പറഞ്ഞു രാജ്യത്ത് NIA അന്വേഷിച്ച കേസുകൾ കോടതിയിലെത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഒരിക്കലും ദുരുപയോഗത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ ചില നിയമങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങളെ രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ എതിർത്തു എന്നൊരു ചരിത്രത്തോടെ സൃഷ്ടിക്കുന്നില്ല എന്നാ പറയേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഓരോ കേസുകൾ എടുക്കുക, അതിലൊക്കെ അതാണ്. മാത്രമല്ല ഈ ഏജൻസികൾ ഇപ്പൊ നമുക്കറിയാലോ, മുസ്ലിം പേരുള്ള ഭീകരർ രാജ്യവിരുദ്ധർ, ഹിന്ദു പേരുള്ള രാജ്യവിരുദ്ധർ, ക്രിസ്ത്യൻ പേരുള്ള രാജ്യവിരുദ്ധർ, ഇത് മൂന്നിലുണ്ട്. കാസ പോലുള്ള സാധനം ആയുധ പരിശീലനം നടത്തില്ലെങ്കിൽ ആയുധത്തേക്കാൾ മൂർച്ചയുള്ള വിഷമാണ് വധിക്കുന്നത്. ഇന്ന് മുസ്ലിം വിദ്വേഷം ക്രിസ്ത്യൻ യുവാക്കളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ BJP ഗവൺമെന്റ് സെന്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിനെതിരെയാണ് അവർ തുടങ്ങുക. ഇതിനൊക്കെ ഒരേ പെട്ടിയിലും ഫ്രെയിമിലും നമുക്ക് കാണാൻ സാധിക്കണം. ഇപ്പോ ഇവിടെ സിനിമ ഫക്രുദ്ദീനോട് പറയുണ്ടായി, വിനു ഇടപെടുകയുണ്ടായി, ഈ കാഷായ ഈ കാവ്യ വസ്ത്ര എന്തോ ഒരു സിനിമ നടിച്ചിരിക്കും. ഈ ബാബ രാംദേവിന്റെ കോണകം പോലും എന്താണ്, ഈ കാവ്യ വസ്ത്രം കൊണ്ടുള്ള കോണകം കിട്ടി അവർക്ക് നടക്കാം. അവർക്ക് എന്ത് തോന്നി, അവർ നോക്കി ഉത്തരേന്ത്യയിലേക്കുള്ള ജാതി, ഹിന്ദു എന്താണ് പിന്നെ ഹിന്ദു ദുർഗാവാഹിനി, ഒരുപാട് സംഘടനകൾ വലിയ തൃശൂലും വലിയ വാളും പിടിച്ചിട്ട് പരസ്യമായി തെരുവിൽ പ്രകടനം നടക്കുന്നത് ഈ ഏജൻസികൾ കാണുന്നുണ്ടോ? പോലീസിന്റെ ബ്രൂട്ടാലിറ്റി, ജോസഫ് മാഷിന്റെ കൈവെട്ടിയതുമായി ഒക്കെ താരതമ്യപ്പെടുത്തിയതാണ്. ചോദ്യക്കടലാസിന്റെ പേരിൽ ഒരു അധ്യാപകന്റെ കൈവെട്ടും, ഈ ഓറഞ്ച് വസ്ത്രം അണിഞ്ഞതിന്റെ പേരിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഇതിനോട് ചേർത്ത് കാണണം. ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. തീർച്ചയായിട്ടും വിനുവിന്റെ നിരീക്ഷണം വളരെ നിഷ്പക്ഷമാണ്. ഐ അപ്രീഷിയേറ്റ് യു. ഞാനും അത് തന്നെയാണ് ഞാനും പറയാം. അതായത് ഇവർക്ക് ഇതൊക്കെ ആവാം. ഈ രാജ്യത്തിലെ RSS ഹിന്ദു വാഹിനികൾക്ക് ഇവർക്ക് പരസ്യായുധം. ആ ഹത്രാസിലെ ആ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ കത്തി ആ മൃതദേഹം കത്തിച്ച് കളഞ്ഞു. ഇതൊക്കെ UP പോലീസിന്റെ മേലെ എന്ത് എഫക്ട്സ് ബോഡിയുള്ള ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ സമീപകാലത്ത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടിയ. ഇവർ പറഞ്ഞില്ല ഞങ്ങൾ റെയ്ഡ് ഇന്ന് നടത്തുന്നു, നാളെ ആ നേതാക്കൾ പെട്ടെന്ന് BJP ചേർന്നാൽ റെയ്ഡ് അവിടെ അവസാനിക്കുന്നു. എത്ര കേസുകളുണ്ട് ഈ അന്വേഷണ ഏജൻസികളെ RSS സംഘപരിവാരും ദുരുപയോഗപ്പെടുത്തുന്നു എന്ന ഇങ്ങനെ വിശാല അർത്ഥത്തിൽ ഇതിനെ കാണുമ്പോൾ കേരളത്തിലെ PFA പ്രവർത്തികൾ ന്യായീകരിക്കാൻ കഴിയില്ല. ഷാഫി പറഞ്ഞു പറഞ്ഞ് ഇവരുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നതായി ആളുകൾ ധരിക്കും. അല്ല, അങ്ങനെ ആരും ധരിക്കരുത്. കാരണം ഇത് പറയാൻ ഇതും കൂടി പറയുമ്പോഴാണ് നമ്മുടെ ഡെമോക്രസിയും നമ്മുടെ മനസാക്ഷി സ്വാതന്ത്ര്യവും എല്ലാം ഇവിടെ പുറത്തേക്ക് വരുന്നത്. ഞാൻ അത് പറഞ്ഞല്ലോ, കാരണം ഷാഫിയെ പോലെ ഇങ്ങനെയുള്ള പ്രതിരോധമാണ് PFI വളം. PFI അതികഠിനമായി വിമർശിക്കുന്ന ഒരാളാണ്. അല്ല, അത് പറഞ്ഞിട്ട് ഇപ്പുറത്ത് നമുക്ക് അതോടൊപ്പം ഹിന്ദു വർഗീയവാദികൾ കാണിക്കുന്ന പ്രവർത്തികളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്ന് മാത്രമല്ല ശ്രീ ഷാഫി പറഞ്ഞ പല കാര്യങ്ങളും പ്രസക്തവുമാണ്. പക്ഷെ അത് ഇവിടുത്തെ PFI തീവ്രവാദികളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ നമുക്ക് ഉപയോഗിക്കാനും കഴിയില്ല. ഇടവേളക്ഷൻ തിരിച്ചത്. ഞാൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ശ്രീ അഭിലാഷ്, ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ രൂപത്തിൽ തീവ്രവാദികൾ ഉണ്ടാവും, അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്നറിയാത്ത സ്ഥിതി നമ്മുടെ കേരളത്തിലുമുണ്ടോ? നാം പൊതുവെ ആളുകളെ കൂടുതൽ മനസ്സിലാക്കാനും ശ്രീ ഷാഫി പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയം മനസ്സിലാക്കാനും ഒക്കെ കെൽപ്പുള്ളവരാണ്. നാം അറിയാതെ നമ്മുടെ ഈ വിശാല മനസ്സും നമ്മുടെ നിലപാടുമൊക്കെ ഈ തീവ്രവാദികൾ ചൂഷണം ചെയ്യുന്നുണ്ടോ? ചൂഷണം ചെയ്യുന്നുണ്ട് ശ്രീ വിനു. സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അലേർട്ടായിരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. താങ്കളുടെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് പ്രിസൈസായിട്ട് വരുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ അങ്ങ് ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ പെട്ടെന്ന് ഈ റെയ്ഡ് നടത്തുന്നതിൻ്റെ അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള മറ്റൊരു പാനലിസ്റ്റിനോട് ചോദിക്കുകയുണ്ടായി. ഈ സെക്ഷൻ 3 പ്രകാരമുള്ള ബാനാണ് ഇപ്പോൾ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഇമ്പോസ് ചെയ്തതിന് ശേഷവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ തുടരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ ട്രിബ്യൂണലിൽ ഇത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രിബ്യൂണൽ ഇത് കൺഫേം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാൻ ലിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ സെക്ഷൻ 3 പ്രകാരമുള്ള ബാൻ 5 വർഷത്തേക്ക് തുടരാൻ കഴിയും എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്ട്രാറ്റജിയും കൂടെ ഒരു പക്ഷേ ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കാം. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സമൂഹത്തിന് വളരെ വിജിലൻ്റായിട്ടിരിക്കേണ്ട ഒരു ഫേസാണ്. അത് ഏത് തരത്തിലുള്ള മത തീവ്രവാദവും വർഗീയതയും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ ഈ മുഹമ്മദ് മുബാറക്കിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇപ്പോൾ ഒന്ന് പോയി. ശ്രീവിനു, താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം ഇവിടെയാണ് കിടക്കുന്നത്. വളരെ പ്രമുഖരായിട്ടുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പോപ്പുലറായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ അവരുടെ ഓഫീസിൽ പോയി എടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെയുണ്ട്. ഒരു രാഷ്ട്രീയം ഇവിടെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ മുഹമ്മദ് മുബാരക്കിനെ പോലെയുള്ളവർ പൊതുധാരയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ പേജുകളിൽ പ്രസൻ്റ് ആയിരിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണല്ലോ. ചില അഭിഭാഷകരുണ്ട് ജഡ്ജിമാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിലിടും. അതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞത്. അതുപോലെ ഇവിടെ രാഷ്ട്രീയ ഇപ്പം മുഖ്യധാരയിൽ മുഹമ്മദ് മുബാറക്കിൻ്റെ ഫേസ്ബുക്കിൽ പോകണം, പോയി പരിശോധിക്കണം. മുഖ്യധാരയിൽ പല നേതാക്കന്മാരുടെയും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവർ ഒരുമിച്ച് തീർച്ചയായിട്ടും ജഡ്ജിമാർ കുറ്റക്കാരല്ലെങ്കിലും തീർച്ചയായിട്ടും വളരെ ഷോക്കിംഗ് ആയിട്ട് പരിണതപ്രജ്ഞനായിട്ടുള്ള അഭിഭാഷകരിൽ നിന്നൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും വൈക്ലബ്യം തോന്നാറുണ്ട്. ശ്രീവിനു, പിന്നെ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി പ്രഗ്യാ താക്കൂറിൻ്റെ ഒക്കെ, അത് ശരിയാണ് ഒരു പരിധിവരെ. സി, നമ്മൾ ഇഷ്യൂസിനോടാണ് ശ്രീവിനു പ്രതികരിക്കേണ്ടത്. നാം ഇവിടെ PFIയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ PFIയുടെ നിയമവിരുദ്ധത തുടരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് നിറത്തിൽ വർഗീയത കാണുന്ന വിഷയം ഏഷ്യാനെറ്റ് ചർച്ചയ്ക്കെടുത്തിരുന്നു, ഞാനിപ്പോൾ പരിശോധിച്ചു. അവിടെ വളരെ ശക്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ചർച്ചയിലൂടെ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇവിടെ വരും മറ്റേ വിഷയം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ നാം ഡൈല്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. NIA പലതരത്തിലും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഏജൻസി തന്നെയാണ്. PFIയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡീലെജിറ്റിമൈസ് അത് അതിന്റെ വിശ്വാസ്യത തകരുമ്പോൾ മാത്രമേ PFIക്ക് സ്ഥാനമുള്ളൂ. എനിക്ക് PFIയെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അഭിലാഷ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഈ അഡ്വക്കേറ്റ് എന്ന ഒരു പദവി ഉണ്ടല്ലോ, അത് സൊസൈറ്റിയിൽ വലിയൊരു റെസ്പെക്ട് കിട്ടുന്ന ആ പദവി ദുരുപയോഗപ്പെട്ടു എന്നൊരു സാധനം വെച്ച് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കേണ്ട ഒരു ഡ്രാഫ്റ്റ് അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ബില്ല്, ആ ബില്ല് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് കൂടുതൽ ഗുണകരമാകുകയല്ലേ ചെയ്യുക? അങ്ങയുടെ ഒരു അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും, പക്ഷേ ഈ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ശ്രീ ഷാഫി. അഭിഭാഷകനാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ അപ്പീർ ചെയ്യാം. കോമ്പീറ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വിജയിക്കും. ആ ഒരു പ്രിവിലേജിനെ വിനിയോഗിച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് ആക്റ്റീവ് പ്രാക്ടീസ് ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് ഓർഡേഴ്സൊക്കെ സെർച്ച് ചെയ്ത് ജനറലി ഞാൻ നോക്കി, ഇപ്പം ഇരുന്നിട്ട് നെറ്റിലൊന്നും ഓർഡേഴ്സൊന്നും കാണുകയുണ്ടായില്ല. അപ്പോൾ അഭിഭാഷകൻ എന്നുള്ള പ്രിവിലേജ് അത് മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി രാം ജത്ത് മലാനിയുമായി സെഷൻസ് കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ ഹാജരാകുമായിരുന്നു. മഹാനായ അഭിഭാഷകനായിരുന്നു. അപ്പോൾ ആ ഒരു അഭിഭാഷക വൃത്തിയാണ് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നത്. ഇനി ഒരു വൈറ്റൽ ഇഷ്യൂവിലേക്ക് വരട്ടെ. ഒരു 30 സെക്കൻഡ്, ശ്രീവിനു. അതായത് NIA പലപ്പോഴും ചോദ്യങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ UP പോലീസ് ബാബറി മസ്ജിദ് തകർത്തത് അത് എല്ലാ പ്രതികളെയും അക്യൂറ്റ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവ് വന്നിട്ട് അപ്പീൽ പോലും പോയില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഡീലെജിറ്റിമൈസേഷൻ പ്രോസസ്സിലേക്ക് ഇവരും കൂടെ പാർട്ടിസിപ്പൻസ് ആകുകയാണ്, ഇവർ വളം വയ്ക്കുകയാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂർ അവർ കുറ്റവിമുക്തയല്ല. അവർക്കെതിരെയുള്ള കുറ്റാരോപണം നിലനിൽക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ചൂണ്ടിക്കാട്ടി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കുട്ടികളുമായിട്ട് അവർ കബഡി കളിച്ചു. അവർ ഇലക്ഷനിൽ നിന്നിട്ട് അവർ നേതാവായി പാർലമെൻറ്റ് അംഗമായി മാറി. അപ്പോൾ ഈ തരത്തിൽ പലപ്പോഴും ഡീലെജിറ്റിമൈസേഷൻ പ്രോസസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അധികാരത്തിലിരിക്കുന്ന വർഗീയ സംഘടനകളൊക്കെ തന്നെയാണ്. പക്ഷേ നാം ഇവിടെ PFIയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ രക്തരൂക്ഷിതമായ കൊലപാതകങ്ങൾ നടത്തി കേരളത്തിൻ്റെ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച് ആ സംഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദം. അവസാനമായി ഹിറ്റ്ലിസ്റ്റ് ഉണ്ട്, പരിശീലകരുണ്ട്, ആയുധമുണ്ട്,
കേരളം ഇങ്ങനെ താമസിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറുകയാണ്. തീവ്രവാദികളൊക്കെ കേരളത്തെ അങ്ങനെ ആക്കി മാറ്റുകയും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ അറിഞ്ഞോ അറിയാതെയോ അവരെ പിന്തുണയ്ക്കുകയുമാണോ? രാഷ്ട്രീയ കക്ഷികൾ സെക്യുലർ പാർട്ടികൾ റെസ്പോൺസിബിൾ ആയിട്ടില്ലെങ്കിൽ കേരളം അങ്ങനെ ആവും. ഇപ്പം അങ്ങനെ ആയിട്ടില്ല, ചില ഫ്രഞ്ച് എലമെൻ്റ് ഉള്ളൂ. പിന്നെ ഷാഫിനോട് പറയാനുള്ളത്, ഈ കൊരമ്പേല അഹമ്മദാജി തന്നെ പണ്ട് സിമി നിരോധിക്കുന്ന ഒരു ഘട്ടം വന്ന സമയത്ത് ചില പയ്യന്മാരെ കൊണ്ടുവന്ന് നന്നാക്കാൻ നോക്കി. അതിൻ്റെ ഫലം നിങ്ങൾ കുറെ അനുഭവിച്ചാണ്. നിങ്ങൾക്ക് ശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഡിബേറ്റ് നടക്കുന്നുണ്ട്, ഇവരൊക്കെ മാനസാന്തരപ്പെടുത്തി നിങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ മാഷേ, ഈ പറയുന്ന പോലെ നിരോധിച്ച രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകൾക്ക് മാനസാന്തരം വരില്ല, അവർ കൂടുതൽ വാശി കൂടിയുള്ളൂ. പക്ഷേ നിങ്ങളെ പറ്റി, നിങ്ങളൊക്കെ നല്ല മനുഷ്യനാണ് ശിവാദ, നിങ്ങളെ പോലെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവർ അഭിനയിക്കും. അത് നിങ്ങൾ സൂക്ഷിച്ച് അങ്ങ് കൊള്ളാം, നമുക്ക് നല്ല. പിന്നെ പ്രകൃതി, നിങ്ങളെ നാല് പേരും ഇരിക്കുന്ന പോലെയല്ല എന്റെ പൊസിഷൻ. ഗ്രാസ്റൂട്ട് ലെവലിൽ പോകുന്നവരാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും നിങ്ങൾ രാഷ്ട്രീയത്തിൽ, ഞാൻ സാമൂഹ്യ തീവ്രവാദികൾ ഉണ്ടാകുന്നത് കാണാൻ നിങ്ങൾക്കുമായില്ല. സമയം അധികരിക്കുന്നത് കൊണ്ട് നീട്ടാൻ നിവൃത്തിയില്ല. ന്യൂസ് അവസാനിക്കുന്നു.